ഹലോ ഹലോ മനോജ് ജോൺ ആണ്. അതെ, നമ്മുടെ നാസ്തികതയും വിശ്വാസം എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ആളല്ലേ? അതെ. ഇങ്ങനെ ഒരു സംവാദം ഇപ്പോ കേരള യുക്തിവാദി സംഘം ഏറ്റെടുത്ത് നടത്തുന്ന സംവാദത്തിന് 4 ദിവസം മുൻപ് മാത്രം ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗം വന്നിട്ട് നമ്മളിത് ആ സംവാദം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നിലവിലുള്ള സംഘാടകര് ജനാധിപത്യ രീതിയിലല്ല സംവാദം നടത്തുന്നത് എന്ന് നിങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടായ്മ എഴുതുമ്പോൾ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ എഴുതുന്നതിലുള്ള ഒരു ഒരു നീരസമുണ്ട് നമുക്ക്. അക്ബറിന്റെ ആരോപണം രീതിയിലാണ് നമ്മളിത് പറഞ്ഞത്. അക്ബർ നോക്കൂ, നിങ്ങൾ എത്തിസ്റ്റി കേരളയായാലും അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഈ ഈ രണ്ട് പക്ഷത്തെയും ഒന്ന് വിളക്കി ചേർക്കാൻ അല്ലെങ്കിൽ അതിൽ സമവായത്തിന് ശ്രമിക്കുകയാണെങ്കിൽ പോലും രണ്ട് പക്ഷത്തെയും കേട്ടിട്ട് വേണ്ടേ നിങ്ങളൊരു നിലപാടെടുക്കാൻ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങളുടെ പക്ഷത്തുള്ള ആളുകള് നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു, രാജഗോപാൽ ഭാഗത്തോടെ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ ഞാൻ തരാം. പക്ഷെ അത് സംസാരിച്ചിരുന്നു, തുടക്കം മുതൽ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് നിന്നും ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ ഒരു ആവശ്യപ്രകാരമാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്തത്? അതാണ് ഞാൻ ചോദിച്ചത്. ആരുടെ ഈ വാഗത്താനോ അല്ലെങ്കിൽ കെ വൈ എസിന്റെ? അല്ല, അക്ബറിനാണ് ഇങ്ങനെ ഒരു താല്പര്യമുള്ളത്. കാരണം അക്ബറിനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇല്ല, ഞാൻ പറയട്ടെ, അക്ബറിന് താല്പര്യം ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ല. ഞാൻ എന്തായാലും അക്ബറിന്റെ ആളല്ല, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയല്ല. ഞാൻ അക്ബറിനെ എതിർക്കുന്ന ആളാണ്, ഇസ്ലാം മതത്തെ എതിർക്കുന്ന ആളാണ്, ഞാനൊരു നിരീശ്വരവാദിയാണ്. പക്ഷേ നിങ്ങളുടെ പേരിലാണ് ഈ പോസ്റ്റ് ഇന്ന് പുറത്തു വന്നത്. ജനാധിപത്യ രീതിയിൽ സംവാദം നടത്താൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കെ വൈ എസ് ഇപ്പം വെച്ചിട്ടുള്ള സംഘ ഈ ഒരു സംവാദത്തിൽ എന്ത് ജനാധിപത്യ പ്രശ്നമാണ് നിങ്ങൾ കാണുന്നത്? അതാ ചോദിച്ചത്. അക്ബറിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വന്നിരുന്നല്ലോ, അതിനകത്ത് അക്ബർ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കറിയാലോ ഒരു വിശ്വാസിയും നാസ്തികരും തമ്മിലുള്ള ഒരു പ്രശ്നം വരുമ്പോ വിശ്വാസികൾ നാസ്തികരെ കുറ്റം പറയുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? അതിന്റെ നിജസ്ഥിതി നിങ്ങൾ പരിശോധിച്ചിരുന്നോ? ഈ സംവാദവും തുടങ്ങുന്നത് തൊട്ട് അക്ബർ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരുന്നോ? നിങ്ങൾ അത് അന്വേഷിച്ചിരുന്നോ ഈ സംഘാടകരുമായിട്ട്? അപ്പൊ എന്തുകൊണ്ടാണ് യുക്തിവാദി സംഘം ഏകപക്ഷീയമായിട്ട് ഒരു സംവാദ ഘടന നിശ്ചയിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു സംവാദം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പ്രതിനിധികൾ തമ്മിൽ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ വ്യവസ്ഥകൾ എഴുതി തയ്യാറാക്കും, അതല്ലേ ചെയ്യാം? അതിനുവേണ്ടി ജബ്ബാർ മാഷ് ചുമതലപ്പെടുത്തിയ ആരിഫ് എം എം അക്ബർ ചുമതലപ്പെടുത്തിയ അമീറിനെ വിളിച്ചിരുന്നു. അതിന്റെ കോൾ റെക്കോർഡ് പോലും നമ്മൾ പുറത്തു വിട്ടിരുന്നു. ആ സമയത്ത് അങ്ങനെ അല്ല, എം എം അക്ബർ ചുമതലപ്പെടുത്തിയ അമീർ സ്വിച്ച് ഓഫ് ട്രൂത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ജബ്ബാർ മാഷ് ചുമതലപ്പെടുത്തിയ ആരിഫ്, ഹാരിസ് അറബിയാണോ? ആരിഫ് അല്ല, ഹാരിസ് അല്ല, ആരിഫ് ഹുസൈൻ. ഓക്കെ, ഇവര് ആരിഫ് വിളിച്ചു അമീറിനെ. അമീറിന്റെ കൂടി സൗകര്യം പരിഗണിച്ചിട്ടാണ്, അമീർ മലപ്പുറത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത്. അപ്പൊ ഓക്കെ, നിങ്ങൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് അമീർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ അക്ബറിന്റെ ഫേസ്ബുക്ക് പേജിൽ എം എം അക്ബറിന്റേതായിട്ടുള്ള സോറി അക്ബറിന്റെ ഫേസ്ബുക്ക് പേജിൽ അക്ബറിന്റെ ഒരു പോസ്റ്റ് വരികയാണ്. ഇങ്ങനെ ആരിഫ് എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നു, ഇങ്ങനെ നിങ്ങളുമായിട്ട് അങ്ങനെ കൂടിയിരുന്ന് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ടെലഫോണിലും ഇത്തരം കോളുകൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ ഒരു കൂടിയിരുന്ന് ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് അവരറിയിച്ചു. അതിന് ബദലായിട്ട് അവര് ഒരു ഫേസ്ബുക്ക് ഫോർമാറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതി, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതിക്കോളൂ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പോസ്റ്റിൽ എഴുതും എന്ന് പറയുന്നു. ഇത് ഒരു ജനാധിപത്യ രീതിയിലുള്ള സംവാദത്തിന്റെ വ്യവസ്ഥ നിശ്ചയിക്കുന്ന രീതിയാണോ നിങ്ങൾ പറഞ്ഞേ? അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയില്ല? ഇങ്ങനെ സംഭവിച്ച കാര്യത്തെ പറ്റി ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാതെയാണ് നിങ്ങൾ നിലവിൽ ഒരു സംഘാടകർ തീരുമാനിച്ചല്ലോ, നമ്മൾ അതിന് മറുപടി എഴുതിയിരുന്നു. ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിസാറിനെ പോലെയായാലും വിശ്വാസിയായാലും നിസാർ എന്തുദ്ദേശത്തിലായാലും എന്നെ സംബന്ധിച്ച് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ ഏതൊരു മനുഷ്യനും വിശ്വാസി ആയിക്കോട്ടെ യുക്തിവാദി ആയിക്കോട്ടെ കാര്യങ്ങളിൽ സത്യസന്ധത കാണിക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് അക്ബറിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിക്കാനുള്ള ഒരു ധാർമ്മിക ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പക്ഷത്തുള്ളവര് നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളോട് സംസാരിച്ചു, അവരൊരിക്കലും തോന്നുന്ന സമയത്ത് ആയിരുന്നില്ല. ഈ വിഷയം ഇതിനു മുമ്പ് കൃത്യമായി നിസാറിന് എന്തുകൊണ്ട് ഇങ്ങനെ ഏകപക്ഷീയമായി ഇപ്പൊ എല്ലാരും പറയുന്ന ഏകപക്ഷീയമായി സംവാദത്തിന്റെ ഘടന നിശ്ചയിച്ചു എന്നാണ്?
ഈ രീതിയിൽ ഇവർ പിന്മാറി. ഈ ഒരു പിന്മാറിയത് മാന്യത ഇല്ലാത്ത പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതാണ് ചോദിക്കുക. അല്ല, പിന്മാറിയിട്ടുണ്ടോന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. അല്ല, പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് മാന്യതയില്ലാത്ത പരിപാടിയാണെന്ന് നിങ്ങൾ പറയുമെന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് മാന്യതയില്ല, അത് തീർച്ചയായിട്ടും തെറ്റാ. ഓക്കെ, അങ്ങനെ ഇവർ പിന്മാറി, അങ്ങനെ പിന്മാറിക്കഴിഞ്ഞിട്ട് അപ്പം അത് പിന്മാറിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു എഴുത്തെഴുതി, ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവാദത്തിന് മാന്യമായ രീതിയല്ല ഫേസ്ബുക്കിലൂടെ വ്യവസ്ഥകൾ നിശ്ചയിക്കുക എന്നുള്ളത്. അതിനൊരു പ്രകടമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സംഘാടകരൊരു പിന്നെ മോഡറേറ്റർ നിശ്ചയിക്കുന്നു. അങ്ങനെ മോഡറേറ്റർ നിശ്ചയിച്ചു കഴിഞ്ഞ് അവർ പറയുകയാണ് ഈ മോഡറേറ്ററെ പറ്റില്ല, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഈ മോഡറേറ്ററെ പേര് വെച്ച് അയാൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റും വന്നു കഴിഞ്ഞാൽ ഇത് മോഡറേറ്ററായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ആളെ അപമാനിക്കലാണോ അല്ലേ? അല്ല, മോഡറേറ്ററായിട്ട് നിങ്ങൾ അക്ബർ പക്ഷത്തിൽ അനുവാദത്തോടെയാണോ? അല്ല, അനുവാദം എങ്ങനെ കിട്ടാം? അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ സംഭാഷണം പാടില്ല, വോയിസ് ക്ലിപ്പുകൾ പാടില്ല. അപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ചർച്ച ചെയ്യണമായിരുന്നു. നിങ്ങൾ പറഞ്ഞുതരൂ ഫേസ്ബുക്ക് പേജിൽ എഴുതുന്ന പോസ്റ്റുകളിൽ എങ്ങനെയാണ് മോഡറേറ്ററെ നമ്മൾ ചർച്ച ചെയ്യുക, നിങ്ങളൊന്ന് പറഞ്ഞുതരൂ. അല്ല, പിന്നെ ഞാൻ ചോദിക്കാം, അതായത് മോഡറേറ്റർ നിൽക്കാം, മോഡറേറ്റർ നമ്മൾ നിശ്ചയിക്കുന്ന ഘട്ടം വരട്ടെ. ഈ സമയത്ത്, അതായത് ഈ അതുപോലെ ഈ സമയക്രമം അരമണിക്കൂറാണോ ഒരു മണിക്കൂറാണോ, ഇത് നമ്മൾ നേരിട്ടിരുന്ന ഈ നേരിട്ടിരിക്കുക മീൻസ് ഒരു റൂമിൽ ഇരിക്കേണ്ടെന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അക്ബറിന്റെ മോന്റെ കല്യാണം പോലും രണ്ട് സ്ഥലത്തിരുന്ന് മൂന്ന് സ്ഥലത്തിരുന്ന് നടന്നതാണ്. അപ്പം ഒന്ന് വീഡിയോ റെക്കോർഡിംഗ് വഴിയോ അല്ലെങ്കിൽ ലൈവായിട്ടോ ആളുകൾ കാണുക, പരസ്യമായി ഈ സംവാദ ചർച്ച നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് നിലവിൽ. ആ രീതിക്കെങ്കിലും ഒന്ന് തയ്യാറാവാതെ ഏകപക്ഷീയമായി നിങ്ങൾ തീരുമാനിക്കണമെന്ന് അക്ബർ പോസ്റ്റ് എഴുതിയത് താങ്കൾ കണ്ടിട്ടുണ്ടോ? പറയൂ. അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അക്ബർ? ഉണ്ട്. അതായത് ഇതെല്ലാം നിങ്ങൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ മതിയെന്നും ഇതിങ്ങനെ തീരുമാനിക്കാൻ, നിങ്ങളോട് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ പറയുന്നത് ജബ്ബാർ സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും എഴുതിയ ആളാണ് അക്ബർ. അങ്ങനെ എഴുതിയ ഒരു സംവാദകൻ അല്ലെങ്കിൽ സംഘാടകൻ എന്താണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട രീതി? അതായത് സമയം സ്ഥലം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ആ കാരണം അതിലെന്തെങ്കിലും തടസ്സം പറഞ്ഞ് നിങ്ങൾ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നതുകൊണ്ടാണ് എന്ന് അക്ബർ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാം. അത് അതൊരു മാന്യമായ രീതിയാണോ? പറയാലോ, അത് മാന്യമായ അത് പ്രശ്നം, അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അത് പറയൂ. ഒരു സംവാദത്തിന്റെ സംഘാടകരായിട്ട് വരുന്ന മധ്യസ്ഥരായിട്ട് വരുന്ന ആളുകൾക്ക് ഇരു ഭാഗത്തെ വിശ്വാസം എടുക്കാനും ഒരു ഭാഗത്തോട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതിനകത്ത് സംഘാടകർ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? നിങ്ങൾ തീരുമാനിക്കല്ലേ ചെയ്യാം. അതിനെയാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏഴ് നിർദ്ദേശം വെച്ചു. ആ ഏഴ് നിർദ്ദേശം ആദ്യത്തെ കത്തിൽ പുള്ളി വെച്ച ഏഴ് നിർദ്ദേശങ്ങൾ ഈ പിന്നെ പല കാര്യങ്ങളും ഇതിന്റെ എല്ലാ എന്തുകൊണ്ട് നമുക്കിത് സ്വീകാര്യമല്ല എന്നൊക്കെ ഉൾപ്പെടെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അക്ബറിന് അനുകൂലമായി തീരുമാനിച്ച് ആണ് സംവാദത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇവര് ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറല്ല, നിങ്ങൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചപ്പോഴും ഞാൻ നേരിട്ട് അമീറിനെ വിളിച്ചു. അമീർ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, കാരണം ഇതൊരു സംവാദമാണ്, ഇരുപക്ഷത്തും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിക്കോളൂ എന്നാണ്. അഡ്മിനിസ്ട്രേറ്റർ ആണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പിന്നെയും നിർബന്ധിച്ചു ഇങ്ങനെ നിങ്ങൾ പറയരുത്, ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ശരിയല്ല, നമുക്ക് ഇരുപക്ഷത്തും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് പറഞ്ഞപ്പോ അതിനെയും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്ത മഹാനാണ് അക്ബർ. എന്നിട്ട് ഈ അക്ബറിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യുക്തിവാദി സംഘത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എത്തീസ്റ്റ് ആണ് എന്ന് നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇതിന്റെ സംഘാടനം ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണോ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ? മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നീതി നിഷേധിക്കപ്പെട്ട സന്ദർഭം ഏതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അക്ബറിന്റെ പരാതി പല ആൾക്കാർക്ക് പല പരാതി ഉണ്ടാവും. പരാതി ആർക്കാ ഇല്ലാത്തത്?
അക്ബറിന്റെ പരാതി നിങ്ങൾ പരിശോധിച്ചോ, അതിൽ അക്ബറിന്റെ പരാതി വാലിഡ് ആണെന്നും അക്ബർ പറയുന്നത് ശരിയാണെന്നും നിങ്ങൾക്ക് തോന്നിയത് എവിടെയാണ് എന്നാണ് ചോദിച്ചത്? അല്ല, ഇതിന്റെ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സംഘാടകരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ് അക്ബറിനെ കൊണ്ട് അങ്ങനെ പരാതി ഉയർത്താനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കി കൊടുക്കരുത്. എന്താണ് സംഘാടകരായിട്ട് മധ്യസ്ഥരായിട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് സംഘാടകത്തിന്റെ പരാജയം തന്നെയാണ്. അത്രയും മനസ്സിലാക്കുക. ആ മനസ്സിലായി. എന്താണ് സംഘാടകർ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ പറയൂ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അത് തികച്ചും കഴിഞ്ഞുകേട്ടെ. ഇപ്പൊ നിങ്ങൾ പിന്നെ യുക്തിവാദികളുമായിട്ട് എം അക്ബർ നിങ്ങളെ സംഘാടകരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് എം അക്ബർ സഹകരിക്കും. യുക്തിവാദി സംഘം നിങ്ങളോട് സഹകരിക്കുന്നില്ല, അതായത് നിങ്ങളെല്ലാം തീരുമാനിച്ച് അറിയിച്ചാ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പറയട്ടെ, പറയുമ്പോഴേ നമ്മൾ അപ്പോ സാങ്കല്പിക. അപ്പൊ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്, അതാണ് ഇവിടെ നടന്ന യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ അക്ബറിന് വേണ്ടി രംഗത്തിറങ്ങിയത് എന്ന് പറയുമ്പോ. അക്ബറിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടില്ല ഞാൻ. അക്ബറിന്റെ ആളല്ല ഞാൻ. ഇസ്ലാമിക വേറെ ആർക്കാണ് പരാതി? സംവാദ ഫോർമാറ്റിൽ ആർക്കാണ് പരാതി? അക്ബറിന്റെ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, അക്ബറിന്റെ പരാതി ഉണ്ട്. അക്ബറിന് വേണ്ടിയാണ് നിങ്ങൾ രംഗത്തിറങ്ങിയത്. നിങ്ങൾ പറയുന്നു അക്ബറിന് വേണ്ടി അല്ലാന്ന്. അല്ലെങ്കിൽ പിന്നെ ആർക്കാണ്, ആർക്കായിരുന്നു അങ്ങനെ ഒരു ആവശ്യം? ഈ സംഘാടകർ കഴിഞ്ഞുകെട്ടവരാണെന്നും പുതിയൊരു അല്ല പുതിയൊരു സംഘാടകർ ഇത് ഏറ്റെടുക്കണം, ഇവർക്ക് ജനാധിപത്യ ബോധമല്ല കേരള യുക്തിവാദി സംഘത്തിന്, അതുകൊണ്ട് ഈ എത്തീസ് ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന കൂട്ടായ്മ ഏറ്റെടുക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടത് ആരാണ്? അങ്ങനെ ഞങ്ങളോട് തുറക്കണം ആരുമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള തീരുമാനമായിരുന്നു. ഉള്ളിലുള്ള തീരുമാനത്തിൽ നിങ്ങൾ പരിഗണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്ബറിന്റെ പരാതി ശരി, അക്ബറിനൊരു പരാതി ഉണ്ട് ശരി, വേറെ ആർക്കെങ്കിലും പരാതി ഉള്ളതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ പരാതി. ഒരാളുടെ പേര് പറയോ, അറിയപ്പെടുന്ന ഒരാളുടെ. ഒരാളുടെ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങളും അക്ബറും അല്ലല്ലോ, ഒരാളുടെ. കേരളത്തിലെ പൊതുജനങ്ങൾ പൊതുവെ ഫേസ്ബുക്കിൽ അവിടെ എത്രയോ പറഞ്ഞു. പൊതുസമൂഹം നിങ്ങൾ ഒരു ഒരാളുടെ പേര് പറയൂ. അക്ബറിന്റെ പേര് നിങ്ങൾ പറഞ്ഞു, എം അക്ബറിന്റെ പേര് പറഞ്ഞു. വേറെ യുക്തിവാദികളുടെ പക്ഷത്ത് നിന്നോ, ഇനിയിപ്പോ ജബ്ബാർ മാഷിന്റെ പക്ഷത്ത് നിന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷത്ത് നിന്ന് അക്ബറിന് അനുകൂലമായി എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും അക്ബറിന്റെ പരാതിയും വെച്ച് ഈ പിന്നെ നാസ്തികതയും വിശ്വാസവും എന്നൊരു ഗ്രൂപ്പിന്റെ പേര് വിട്ടിട്ട് ഇതുപോലെ അക്ബറിന് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേന്ന് ഞാൻ ചോദിച്ചെങ്കിൽ എന്താ പറയാ? അല്ല, നിങ്ങൾ എന്താ പറയാ, മറുപടി പറയാം? നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ലോ ചോദിക്കുന്നത്. അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. അതായത് അത് അത് കൺഫേം ചെയ്യട്ടെ, ഞാനും കൂടി കൺഫേം ചെയ്യട്ടെ. എന്റെ അടുത്ത് നിസാർ ആ സ്റ്റുഡിയോക്കാരനെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് ആ കാര്യം ഒന്ന് എല്ലാ ഭാഗവും അന്വേഷിക്കുക എന്നുള്ളൊരു മാന്യത ഉണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. പരാതി പരിശോധിച്ചു, അക്ബറിന്റെ പരാതി ന്യായമാണെന്ന് കണ്ടെത്തിയത് എവിടെ? അതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോയിന്റ് അക്ബർ പരാതി പറയുന്ന പരാതികളിൽ ന്യായമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടപെട്ടത് ആരും പുറത്തുനിന്ന് ആവശ്യപ്പെടാതെ. ആ പോയിന്റ് ഏതായിരുന്നു? എന്ത് കാര്യത്തിലാണ് അക്ബർ പറയുന്നത് ന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയതെന്ന് ഞാൻ ചോദിച്ചത്. അക്ബർ പറഞ്ഞ പോയിന്റുകൾ എല്ലാം തന്നെ പൊതുസമൂഹത്തിലുണ്ടല്ലോ, അത് ഫേസ്ബുക്കിലുണ്ടല്ലോ. ശരി, അതിൽ ഏതാണ് അക്ബർ പറയുന്ന ആവശ്യം ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നിയതെന്ന് ഞാൻ ചോദിച്ചത്. ന്യായമല്ലെങ്കിലും നിങ്ങൾ അതിന് മറുപടി കൊടുക്കണമായിരുന്നു. മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. ആ മറുപടി പൊതുസമൂഹത്തിന് സ്വീകാര്യമാണെന്നുള്ള ആരാണ് ഈ പൊതുസമൂഹം, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരറിയപ്പെടുന്ന ഒരാളുടെ പേര് പറയോ. പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളാണ്, അല്ലാതെ ആരാണ്? ഇതെങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ വികാരം നിങ്ങൾ കണക്കിലെടുക്കുന്നത്? അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റാ? അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് എക്സ് മുസ്ലിം പേജിൽ താഴെ വരുന്ന കമന്റുകളോ യുക്തിവാദി സംഘത്തിന്റെ പേജിൽ വരുന്ന കമന്റുകളോ നിങ്ങൾ പരിഗണിച്ചിരുന്നോ? തീർച്ചയായിട്ടും. അത് വിശ്വാസികൾ മാത്രം എഴുതിയ കമന്റല്ലേ നിങ്ങൾ പരിഗണിച്ചത്? അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് മാത്രം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് നിങ്ങളുടെ യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എം അക്ബർ സംവാദത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച സമയത്ത് ആദ്യം വരാമെന്ന് സമ്മതിക്കുകയും പിന്നെ അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തത്, അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാന്യതയല്ല നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അക്ബർ ചെയ്തത് ശരിയായില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ട് വേണമായിരുന്നു നിങ്ങളുടെ പോസ്റ്റ് എഴുതാൻ. അതാണ് എന്റെ വാദം, മനസ്സിലായോ? അത് നിങ്ങൾ പരിശോധിച്ചിട്ടേ ഇല്ല, നിങ്ങളത് അറിയില്ല എന്നാ പറയുന്നത്.
അത് തെറ്റല്ലേ? ഈ കാര്യം ആ സമയത്ത് എക്സ് മുസ്ലിംസ് ഓഫ് കേരള എന്ന ഫേസ്ബുക്ക് പേജ് വഴിയാണ് സംവാദത്തിന്റെ കാര്യങ്ങൾ പരസ്പരം എഴുതിയിരുന്നത്. ആ പേജിൽ വളരെ വൃത്തിയായി അന്ന് എഴുതിയിട്ടുണ്ട്. പലതവണ അത് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജബ്ബാർ മാഷ് അത് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. അല്ല, എന്തായാലും ഒരു 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 സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം ഇല്ലാതെ ഒരു സംവാദം നടത്തുന്നതിന് സൗഹൃദത്തിന്റെയും സംവാദത്തിന്റെയും ഒക്കെ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് യുക്തിവാദികളുടെ ബാധ്യതയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായും യുക്തിവാദികൾക്ക് അതിനകത്ത് ബാധ്യതയുണ്ട്. ബാധ്യതയുണ്ട്. വിശ്വാസികൾക്ക് ഒരു ബാധ്യതയില്ല. ഞാനൊരു വിശ്വാസി അല്ലാത്തതുകൊണ്ട് എനിക്കതറിയില്ലല്ലോ. എനിക്ക് ചിരി വരുന്നു കേട്ടോ. സത്യമായിട്ടും നിങ്ങൾ വിശ്വാസി അക്ബറിന് വേണ്ടി അല്ല ഇടപെട്ടതെന്ന് പറയുന്നു. അക്ബറിന്റെ പക്ഷക്കാരുടേതല്ലാത്ത ഒരു പരാതി നിങ്ങൾ കേട്ടിട്ടില്ല. എം അക്ബർ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം കാണിച്ചു എന്ന് നിങ്ങൾ അക്ബർ ഇങ്ങനെ ഒരു കാര്യം, അതായത് മാന്യമല്ലാത്തൊരു പരിപാടി കാണിച്ചു എന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഞങ്ങളുടെ ആളുകള് കേരള യുക്തിവാദ സംഘത്തിന്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കേരള യുക്തിവാദ സംഘം ഞങ്ങളോട് നേരിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ലേഖനം നിങ്ങൾ കണ്ടില്ലേ? കേരള യുക്തിവാദി സംഘത്തിനെ അപമാനിക്കാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തത്? കേരള യുക്തിവാദി സംഘം ജനാധിപത്യപരമായ സംവാദം നടത്തുന്നില്ല എന്നാണ് പരാതി. ആർക്കാണ് പരാതി? അക്ബറിനാണ് പരാതി. വേറെ ആർക്കാ പരാതി? അതാ ഞാൻ ചോദിച്ചത്, വേറെ ആർക്കാണ് പരാതി? നിങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പേര് പറയൂ. എം അക്ബറിന്റെ പക്ഷത്തോ മുജാഹിദോ ജമാഅത്തോ അല്ലാത്ത ഒരു സുന്നി പണ്ഡിതന്റെ പേര് പറയൂ. കേൾക്കാനൊരു കൊതി കൊണ്ട് ചോദിക്കുകയാണ്. ഒരാളും പറഞ്ഞിട്ടില്ല. ഒരു പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരോ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഏകപക്ഷീയമായി അക്ബറിന് വേണ്ടി വരികയും അക്ബറിന്റെ ആൾക്കാരുടെ വികാരം മാത്രം എടുക്കുകയും. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത്, എം അക്ബർ പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയത് ഏത് കാര്യത്തിലാണ് എന്നാണ് ചോദിച്ചത്. അതിന് പോലും നിങ്ങൾ മറുപടി പറയില്ല. പിന്നെന്ത് ചെയ്യും? മറുപടി മുഴുവത്തിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. പറഞ്ഞോ. മറുപടി പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സംസാരിക്കില്ല. ഇല്ല, പറഞ്ഞോ. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അക്ബറിന്റെ ഭാഗം മുഴുവൻ ഞങ്ങൾ കണ്ടു, നിങ്ങളുടെ ഭാഗവും ഞങ്ങൾ കണ്ടു. ഇതെല്ലാം തന്നെ അവിടെ ഇവിടെ വരുന്ന കാര്യങ്ങൾ നമുക്കറിയും. നേരിട്ട് സംസാരിച്ചറിയാൻ വേണ്ടിയിട്ട് അക്ബറിന്റെ ഭാഗത്തുള്ളവരായിട്ട് സംസാരിച്ചു, അവര് പൂർണ്ണമായിട്ടും തുറന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളോടെല്ലാം പങ്കുവെക്കാൻ തയ്യാറായി. നിങ്ങളുടെ ഭാഗത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുള്ളവർ പലതവണ ശ്രമിച്ചെങ്കിലും ഫോൺ ചെയ്ത് സംസാരിച്ചെങ്കിലും അവരൊക്കെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചില്ല. അവിടെയും ഇവിടെയും വരുന്നത് കണ്ടുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കിട്ടുന്നു അവിടെ ഇടുന്നു, പക്ഷെ നേരിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ളവരുമായിട്ട് നമ്മൾ പലതവണ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുള്ളവർ തുറന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഒരു സംഭാഷണം നടത്താൻ രാജഗോപാൽ വാഗത്താനമോ മറ്റുള്ളവരോ തയ്യാറായിട്ടില്ല. നിങ്ങൾ എന്ത് ഏത് കാര്യം സംസാരിക്കാനാണ് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തതെന്നും കൂടി പറയൂ. ഈ സംവാദത്തിന്റെ കാര്യം തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്തായിരുന്നു? എന്ത് കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്? വിശദാംശങ്ങളിലേക്ക് പോകണം. അതായത് യുക്തിവാദി സംഘം ഈ സംവാദത്തിന്റെ സംഘാടനത്തിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾ സംവാദം നടത്തി കാണിക്കാം, അതിന് ഞങ്ങളോട് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? വാഗത്താനം നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യത എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അതല്ലേ കാര്യം? അതായത് സംവാദം തീരുമാനിച്ച ഡേറ്റിന് 4 ദിവസം മുമ്പ് ഒരു സംഘടന പെട്ടെന്ന് കയറി വരുന്നു, ഞങ്ങൾ സംവാദം നടത്താൻ ജനാധിപത്യ രീതിയിൽ സംവാദം നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. അതിനർത്ഥം നിലവിൽ സംഘാടകർ ജനാധിപത്യ രീതിയിൽ സംവാദം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന ധ്വനി അതിനകത്തുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങൾ ആ സംഘടന പ്രതിനിധിയെ വിളിച്ചിട്ട് നിങ്ങളെ മുഖത്ത് ആട്ടിയില്ലെങ്കിൽ അയാൾ എത്രയോ മാന്യനാണെന്ന് ഞാൻ പറയും. ആർക്കാ ഇല്ലാത്തത്? അക്ബർ സംവാദത്തിന് വരാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതുന്നത് അല്ലേ? അക്ബർ വരാനുള്ള പ്രതിനിധികളുടെ ആധാർ കാർഡ് വരെ പിന്നെ സംഘാടകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 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 അക്ബറിന്റെ കാര്യല്ലേ, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യല്ലേ? ഈ ഒരു സംവാദത്തിൽ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മറുപടി പൂർത്തീകരിച്ചിട്ടാണ് മറുപടി പറയുന്നത്. ഓക്കെ, ഒരു നല്ല സംവാദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന സംഘാടകരെ മധ്യസ്ഥരായിട്ട് വന്നവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതെങ്ങനെയാണ്?
അത് തന്നെ പറയുന്നത്. അത് ആരുടെ മിസ്റ്റേക്കും ആയിക്കോട്ടെ, എം എം അക്ബർ അങ്ങനെ ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വെച്ചാലോ, അത് മനോഹരമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു മിടുക്ക്, അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളെന്ന് പറഞ്ഞാൽ സംഘാടകർക്ക് വേണമായിരുന്നു. അല്ലെ, എം എം ഒരു സംഘാടകത്തിന് മധ്യസ്ഥനായിട്ട് വന്നതിന് ശേഷം ഈ മറ്റേയാളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് മധ്യസ്ഥന് ചേർന്ന ഒരു ഇതല്ല, ഒരു ഇതല്ല. അപ്പൊ മധ്യസ്ഥനായിട്ട് വരുന്ന ആള് മറ്റേയാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അതായത് ഈ പക്ഷങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മധ്യസ്ഥനത് സ്വന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനകത്ത് സംഘാടകത്തിൽ മധ്യസ്ഥരില്ല, ഇരു പക്ഷത്തിന്റെയും പ്രതിനിധികളാണ്, അവിടെ എന്തിനാ മധ്യസ്ഥൻ? ഞാൻ പറയട്ടെ, അക്ബറിന്റേതായിട്ടുള്ള പോസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ജനുവരി മൂന്നിന് മുമ്പ് ഉത്തരം നൽകണമെന്ന് പറഞ്ഞിട്ട് ഡിസംബർ 30-ാം തീയതി അക്ബർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സംവാദത്തിന്റെ രീതി എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അക്ബറിന്റെ വക്കീലായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ് സംഘാടകരുടെ അടുത്ത് വന്ന പിഴവ്, അത് നിങ്ങൾ പറയൂ. പിഴവെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിശ്വാസത്തിന്റെ അടുത്തോട് പോകാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ പിഴവ്. ആ ഓക്കെ, അതില് ഈ അമ്മം അക്ബറിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും സംഘാടനം അക്ബർ ഉദ്ദേശിച്ച പോലെ നടത്തി കൊടുക്കണമായിരുന്നു, അതല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പിഴവുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയണം, ഇന്നതാണ് പിഴവെന്ന് അദ്ദേഹത്തെ അറിയിക്കും. അത് അദ്ദേഹത്തെ മാത്രമല്ല പൊതുസമൂഹത്തെ മൊത്തം അറിയിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? എം എം അക്ബറുമായി സംവാദത്തിന് വരുന്ന സമയത്ത് പ്രതിനിധികളെ നിശ്ചയിച്ച് ആദ്യഘട്ടം ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഇരുപക്ഷവും ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്നത്തെ യുക്തിവാദി സംഘത്തിന്റെ പ്രതിനിധിയും എക്സ് മുസ്ലിം ഫോറത്തിന്റെ പ്രതിനിധിയും അവരെ ബന്ധപ്പെടുകയും അവരങ്ങനെ ഒരു മീറ്റിങ്ങിന് വരാമെന്ന് സമ്മതിക്കുകയും പിന്മാറുകയും ചെയ്തു. അവിടെ കാര്യങ്ങൾ പിഴച്ചത് ആർക്കാണെന്ന് ഞാൻ ചോദിച്ചത്, ആരാണ് അവിടെ തെറ്റ് ചെയ്തത്? അതിന് തിരുത്താൻ വേണ്ടി നമ്മൾ വീണ്ടും അവരെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. പിന്നെ അപ്പൊ അവര് അക്ബർ പറഞ്ഞത് ഫോണിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കൂല എന്നാണ്. എന്നിട്ട് ഫോൺ ഏകപക്ഷീയമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമീറിനെ വിളിച്ചു, നിങ്ങൾ ഇങ്ങനെ പറയരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അവര് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി, ഇത് ജനാധിപത്യ രീതിയിലുള്ള സംവാദത്തിൽ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ് അക്ബർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ശരിയല്ല, ചർച്ച ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റ് എഴുതി. അതിന് അക്ബർ എഴുതിയ പോസ്റ്റ്, അതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ആ കാരണം കൊണ്ട് സംവാദം മുടങ്ങരുത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും സമയം, സ്ഥലം, ക്രമം, രീതി എല്ലാം നിങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിച്ച് അറിയിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധതയാവുന്നത് എന്ന് ചോദിച്ച ആളാണ് എം എം അക്ബർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘാടകർ തീയതി നിശ്ചയിക്കുകയും ബാക്കി ഫോർമാറ്റ് നിശ്ചയിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇനി ഒന്നുകൂടെ അല്ല, അദ്ദേഹത്തിനോട് എങ്ങനെ ചോദിക്ക, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ഒരു ദിവസം കൊടുക്കണ്ടേ? ഒരു ദിവസം കൊടുത്താൽ ഈ ഏകപക്ഷീയമായി തീരുമാനിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ഏകപക്ഷീയമായി തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ അറിയിക്കാൻ എന്തുകൊണ്ടെന്നാ ഞാൻ ചോദിച്ചത്? അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അത് അതിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ആ പേര് പറഞ്ഞ് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് യുക്തിവാദികളോട് പറഞ്ഞ ആളോട് നമ്മൾ എന്താണ് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത്? അല്ല, ഞങ്ങളുടെ ഔചിത്യം അവിടെ നിൽക്കട്ടെ, മര്യാദ കഴിഞ്ഞിട്ടല്ലേ ഔചിത്യം. ഇതിനകത്ത് മീഡിയേറ്റർ ഇല്ല, ഈ രണ്ട് പക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവര് പൊതുസമൂഹത്തിന് മുമ്പിൽ. അതല്ലാതെ ഇപ്പോ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാര്, ഇത്രയും വലിയ സംഘടനയുടെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഇത്രയും വലിയ മത നേതാക്കളാന്ന് പറഞ്ഞിട്ട് അവര് ഒറ്റൊരാളോട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള ഒരു ഒരു മര്യാദയും അതിനുള്ള ഒരു പ്രാപ്തി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മധ്യസ്ഥനെ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഗതികേടാണത്? ഞാൻ ചോദിക്കുന്നത്, അക്ബർ അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ച സ്ഥലത്ത് സംവാദത്തിന് വരലല്ലേ അക്ബറിന്റെ മര്യാദ? നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് കൈകാര്യം ചെയ്തു, നമ്മൾ നല്ല ബുദ്ധിപൂർവമായിട്ടാണ് കൈകാര്യം ചെയ്തത്. എന്താണ് മണ്ടത്തരം പറയൂ? മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഇപ്പൊ ഞാനായിരുന്നു നിങ്ങളുടെ ഭാഗത്തെങ്കിൽ ഞാൻ കൃത്യമായിട്ടും അക്ബറിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഞാൻ അക്ബറിന് കൊടുക്കില്ല. അല്ല, അക്ബറിന് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചപ്പോഴും അക്ബർ സാധാരണഗതിയിൽ സംവാദത്തിന് എടുക്കാറുള്ള സമയം, അക്ബർ സാധാരണഗതിയിൽ സംവാദത്തിൽ എടുക്കാറുള്ള ടേണ്, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. എം എം അക്ബർ ഇന്ന് വരെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും സംവാദത്തിൽ പല ടോസ് ഇട്ടിട്ടെങ്ങാനും പെട്ടുപോയതല്ലാതെ ആദ്യ ടേണായിട്ട് സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഒരെണ്ണം, ഉദാഹരണത്തിന് ഒരെണ്ണം.
നിച്ച് ഓഫ് ട്രൂത്ത് നൂറുകണക്കിന് സംവാദം നടത്തിയിരുന്നെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു സംവാദത്തിൽ എം എം അക്ബർ ആദ്യം വിഷയം അവതരിപ്പിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അതിന് ടെൻഷൻ അടിക്കണ്ട, കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒരു മണിക്കൂർ 40 മിനിറ്റും 50 മിനിറ്റും ഒക്കെ നിരന്തരം സംവാദം നടത്തുന്ന ആൾ തന്നെയാണ് എം എം അക്ബർ. ഇനി വിഷയം, സംവാദത്തിന്റെ വിഷയം ഒരു പാരഗ്രാഫ് എഴുതിയതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ട് കേൾവിണ്ടോ? 6-ാം നൂറ്റാണ്ടിൽ അറബികൾക്ക് അറിയാത്ത ഖുർആൻ, നിൽക്കെ ഖുർആനിലെ ശാസ്ത്രം, ഇതല്ലേ സംഭവം? ഖുർആനും ശാസ്ത്ര അത്ഭുതങ്ങളും ഇതല്ലേ ടൈറ്റില്? ഈ ടൈറ്റില് നിശ്ചയിക്കേണ്ടത് ചർച്ച ചെയ്തിട്ടാണ്. വിഷയം അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാലോ. ടൈറ്റിൽ ഒരു രണ്ട് വാക്കിലോ അല്ലെങ്കിൽ ഒരു വാക്കോ ഒരു ഒരു വാക്കോ രണ്ട് വാക്കോ ഉള്ള ചെറിയ സെന്റൻസാണ് ഉണ്ടാവാറ്, സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എം എം അക്ബർ എഴുതിയത് പോലത്തെ ഒരു സംവാദ ടൈറ്റിൽ, ആ ടൈറ്റിലായിരുന്നു അക്ബറിന്റെ തുറുപ്പ് ചീട്ട്. അതറിയാവുന്നവരാണ് ഞങ്ങള്, ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ഇവരുടെയൊക്കെ രാപ്പനി അറിയാവുന്നവരാണ്. എവിടെ കൊടുത്തു ജബ്ബാറിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്? ജബ്ബാറിന്റെ വെല്ലുവിളി, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിന്റെ ABCD പോലും അറിയാതെ നിങ്ങൾ യുക്തിവാദികൾക്ക് ജനാധിപത്യം ഇല്ല എന്ന് അക്ബറിന്റെ പരാതി ഏറ്റെടുത്തു. ആ സംവാദ ഘടന, ആ പത്രക്കട്ടിങ്ങൾ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ ഈ കോൾ കട്ടിങ്, നിങ്ങൾ ആ പത്രക്കട്ടിങ് എടുത്തിട്ട് എം എം അക്ബറിന്റെ പോസ്റ്ററിൽ വന്നിട്ടുള്ള സംവാദ ടൈറ്റിൽ എന്താണെന്നൊന്ന് പരിശോധിക്കുക. എന്നിട്ടൊന്ന് വിളിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. മലയാളത്തിൽ ആധികാരികമായി ജബ്ബാർ മാഷ് പക്ഷം കൊടുത്തിട്ടുള്ള ആളെ കണ്ടോ? ജബ്ബാർ മാഷ് സംവാദത്തിന്റെ ടൈറ്റിലും ഇപ്പൊ ആ ടൈറ്റിലാണോ എം എം അക്ബർ സംവാദത്തിന്റെ പോസ്റ്ററിൽ അടിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും പരിശോധിച്ചു, പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് തന്നെയാണ് അക്ബറിന്റെ. ആണോ? അതായത് ജബ്ബാർ മാഷുടെ വെല്ലുവിളിക്കുള്ള മറുപടി ആണോ സംവാദത്തിന്റെ ടൈറ്റിൽ പത്രക്കെട്ടിൽ വന്നത്? ഏത് പത്രത്തിൽ? എന്നത്തെ പത്രം ഞാൻ എടുത്തു പറഞ്ഞുതരാം, നോക്കിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കാണിക്കുന്നത് മര്യാദകേടാണ്. ഒരു സംവാദം നടക്കാൻ പോകുന്നതിന്റെ 4 ദിവസം മുൻപ് വലിയ നാടകം ഉണ്ടാക്കി കേരളത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് അവരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് ആ ഗ്യാപ്പിലേക്ക് കയറാൻ, അതും വിശ്വാസികളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ കാണിക്കുന്നത് ഒരു വൃത്തികെട്ട ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് തുറന്ന് പറയുകയാണ്, വേറെ ഒന്നും ഉണ്ടാവരുത്, വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞങ്ങൾ ഇപ്പൊ എന്റെ പേര് ലിയാഖത്ത് എന്നാണ്, എന്റെ കൂടെ ആരിഫ് ഉണ്ട്. ഞങ്ങളും നിങ്ങൾ പോലെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി കൃത്യമായി ജനാധിപത്യ സംവാദങ്ങൾ ഇവിടെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നടത്തണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അതിനകത്ത് നമ്മളത് തുറന്നു പറയുന്ന ചെയ്യും. നിങ്ങൾക്കൊരു നീരസം ഉണ്ടാവരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഉടായ്പ നിങ്ങളൊരു കാര്യത്തിൽ ഇടപെടുമ്പോ അതിന്റെ ഇരുപക്ഷവും കേൾക്കാനുള്ള മാന്യത നിങ്ങൾ കാണിക്കും. അല്ല, ഇതൊക്കെ നിങ്ങൾ എല്ലാ പക്ഷവും നിങ്ങൾ അക്ബർ വിളിച്ച് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് അറിഞ്ഞത്, അക്ബറിന് നീതി കിട്ടുന്നില്ല എന്ന്? അല്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് കയറി പറയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇവിടെ എൻട്രി ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് അതിന്റെ ഒരു മാന്യത. നിങ്ങൾ മാറി നിൽക്കുകയായിരുന്നു വേണ്ടത്. അക്ബർ എന്തെങ്കിലും കാരണവശാൽ സംവാദത്തിന് വരാൻ തയ്യാ കഴിയില്ലാന്നോ, അതിങ്ങനെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു പരാതി ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു പരാതി അക്ബറിനില്ല. അക്ബർ വരാനുള്ള ആളുകളുടെ 30 ആളുകൾ അക്ബറിന് പരാതി ഉണ്ടായിട്ടാണോ അക്ബർ സംവാദവേദിയിൽ എത്താൻ ഉള്ള അവരുടെ അംഗങ്ങളുടെ പേരും വിവരങ്ങളൊക്കെ നമുക്ക് സംഘാടകർക്ക് കൈമാറിയിട്ടുള്ളത്? അല്ലല്ലോ, അക്ബർ വരാൻ വേണ്ടിയിട്ടാണല്ലോ, അക്ബർ വരാൻ വേണ്ടിയിട്ടാണല്ലോ അക്ബറിന്റെ പേജിലും റിനായ് ടിവിയുടെ പേജിലും നിച്ചോ ഇങ്ങനെ 9-ാം തീയതി നടക്കുന്ന സംവാദത്തിന്റെ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത്, അത് ലൈവ് വരുമെന്ന് പറയുന്നത്. അതോ ഇനി ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് അങ്ങ് ചോദിക്കാം, 9-ാം തീയതി അക്ബറുമായിട്ട് അക്ബറിന് പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ സെപ്പറേറ്റ് വേദി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങളും അക്ബറിന്റെ റേഞ്ച് ആയി. അല്ല, ഹോള് ഇപ്പൊ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്ബറും ഇയ ജബ്ബാറുമായിട്ടുള്ള സംവാദത്തിന് 9-ാം തീയതി 6-ാം തീയതിയാണ്, 2 ദിവസത്തേക്ക് ഹോള് ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യൂല. അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ്, നിങ്ങൾ പാരലലി ഒരു ഒരു പുകമറ ഉണ്ടാക്കി എം എം അക്ബർ ജനാധിപത്യ രീതിയിൽ സംവാദത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അക്ബർ സമ്മതിച്ച നിങ്ങൾ ഈ പറയുന്ന വിശ്വാസവും നാസ്തികതയും എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായി ചർച്ചയ്ക്ക് യുക്തിവാദി സംഘം തയ്യാറാവാത്തത് കൊണ്ട് എം എം അക്ബർ നിങ്ങൾ തയ്യാറാക്കിയ വേദിയിൽ സംവാദ കാര്യങ്ങൾക്ക് വിശദീകരിച്ച് മറുപടി പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്.
ജബ്ബാർ മാഷ് നിങ്ങള് വേദിയിലല്ലോ, നമ്മള് റോസ് ലോഞ്ചിലാണ് പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ളത്. അല്ല ഞങ്ങളുടെ ക്ഷണം ജബ്ബാർ മാഷ് സ്വീകരിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങളെ ക്ഷണമല്ലല്ലോ, 9-ാം തീയതി യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് എം എം അക്ബർ വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് റോസ് ലോഞ്ചിലാണ്, അവിടെ അല്ലല്ലോ നിങ്ങളുടെ വേദി. അപ്പൊ നിങ്ങളിപ്പോ നിശ്ചയിച്ചിട്ടുള്ള വേദിയിലേക്ക് ജബ്ബാർ മാഷ് വരണം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, അത് ജബ്ബാർ മാഷിന് സ്വീകാര്യമാണെങ്കിൽ അദ്ദേഹം പറയട്ടെ. അപ്പൊ അക്ബറിന് സ്വീകാര്യമാണ്, അക്ബർ നിങ്ങളുടെ വേദിയിൽ ഉണ്ടാവും. ജബ്ബാർ മാഷ് സ്വീകാര്യമാണെങ്കിൽ ജബ്ബാർ മാഷ് പറയട്ടെ എന്നല്ലേ? സംഗതികൾ മനസ്സിലായി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ജബ്ബാർ മാഷ് പൊതുവെ സൗമ്യനാണ്. പൊതുവെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ യുക്തിവാദികൾ പൊതുവെ സൗമ്യരാണെന്ന് നിങ്ങൾക്കറിയാം. അവരൊക്കെ മാന്യത അങ്ങേയറ്റം പുലർത്തുന്നു നിങ്ങൾക്കറിയാം. ആ ഒരു ഉറപ്പിലാണ് വിശ്വാസികളുടെ കേറിക്കളിക്ക് കൂടെ നിങ്ങൾ കളിക്കുന്നത്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ എന്തായാലും ആ രീതിയിലല്ല, കാര്യങ്ങൾ തുറന്ന് തന്നെ പറയാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മത നിങ്ങൾ പുലർത്തുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞു. വേറെന്തേലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മാത്രം കേൾക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ.